ഹലോ അസ്സലാമു അലൈക്കും എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഇപ്പം നമ്മളെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുമല്ലോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കണി ഒന്ന് ലൈക്കൊക്കെ ചെയ്യട്ടോ ഇത് നമ്മൾ ആവശ്യം കഴിഞ്ഞ് വലിച്ചെറിയണ തേങ്ങാപ്പീരാണ് കേട്ടോ ഇതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപകാരങ്ങളുണ്ട് പിന്നെയെന്ന് പറഞ്ഞാൽ ഇതൊരു ലോ ഫാറ്റാണ് നമുക്ക് ഈ കൊളസ്ട്രോള് അങ്ങനത്തെ ഷുഗർ അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഇത് ഉപയോഗിച്ചാൽ നമുക്ക് അങ്ങനത്തെ പേടിയൊന്നുമില്ല ഉപ്പേരിക്ക് ഒക്കെ ഉപയോഗിക്കാം ഇത് ഇതുകൊണ്ട് ഒരുപാട് സ്നാക്കുകളൊക്കെ ഉണ്ടാക്കുക അപ്പം നമുക്കത് ധൈര്യമായിട്ട് ഇതൊന്നും ചെയ്യാം പിന്നെ ഇത് കളയും വേണ്ട കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും അപ്പം ഞാനിതും കൊണ്ട് ഒരു അടിപൊളി സ്നാക്ക് ഉണ്ടാക്കണം അതിനു വേണ്ടിയിട്ട് ഞാനൊരു ഒന്നര കപ്പ് തേങ്ങാപ്പീരെടുത്തക്കണം കേട്ടോ തേങ്ങാപ്പീ ഇഞ്ഞ് കണ്ട് കിട്ടണ സാധനം ഇല്ലാതാണ് കേട്ടോ ഇനി ഓരോ സ്ഥലത്ത് എന്തൊക്കെ പറയാന്ന് എനിക്കറിയില്ല അവിടെയൊക്കെ തേങ്ങാപ്പീരാന്നാണ് പറയാൻ നമ്മളൊരു ഒന്നര കപ്പ് എടുത്തു ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിരിക്കണം കേട്ടോ അപ്പം ഞമ്മക്ക് ഞാൻ അതൊന്നു കടിച്ചാനും വേണ്ടിയിട്ട് അയക്കൊരു കുറച്ച് അണ്ടിപ്പരിപ്പ് മുന്തിരിയും വറുത്തെടുക്കണം അപ്പം ഞാനത് കുറച്ച് കൂടുതൽ ഉണ്ടാകാനും വേണ്ടിയിട്ട് പിന്നെ വലുതായാൽ ഞമ്മക്കത് ഉരുളട്ടും പോലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടേക്കാറ് അപ്പം അതിനു വേണ്ടി ഞാനതൊക്കെ ചെറിയ കഷ്ണങ്ങളാക്കി മാറ്റാണ് മാറ്റാനുട്ടോ ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ കുറ കുറേ അടുത്തോളി പക്ഷേ എൻ്റെ അടുത്ത് കുറച്ചുള്ളിനി അതുകൊണ്ടാണ് ഞാനിങ്ങനെ ചെറുതാക്കണത് ഇപ്പം ഞമ്മൾക്ക് ഇത്ര കിട്ടിയിരിക്കണം അത് അപ്പോൾ കുറച്ചുള്ളതിന് ഞാനതിങ്ങനെ കഷ്ണം മുറിച്ചപ്പോൾ അങ്ങനെ കൂടുതലായതാട്ടോ ഞമ്മക്കൊരു പാൻ വെച്ച് കണ്ട് അതിലിത്തിരി നെയ്യ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതൊന്ന് നല്ലോണം വറുത്തെടുക്കാം ഞാനൊരു രണ്ട് ടീസ്പൂൺ നെയ്യാണ് ഉപയോഗിച്ചിരിക്കുന്നത് ഞാൻ മിൽമൻ്റെ നെയ്യ് ആട്ടോ ഉപയോഗിച്ചിരിക്കണത് ഞമ്മക്ക് ആ മുന്തിരി അണ്ടിപ്പരിപ്പും അയക്കൊന്നിട്ട് കണ്ട് നല്ലോണം ഒന്ന് വറുത്തെടുക്കാം ഇത് ഇതിപ്പോൾ ആയിക്കണേ നമുക്ക് ആ തേങ്ങാപ്പീര തേങ്ങാപ്പീരയ്ക്കൊന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനത് ഇട്ട് കൊടുത്തേക്കണേ ഞമ്മക്കിത് ഒരു അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കണം നല്ലോണം വറുത്തെടുക്കൊന്നും വേണ്ട ഞമ്മളിത് സ്റ്റോക്ക് ചെയ്ത് വെക്കണമൊന്നുമില്ല ഇത് ഇപ്പോൾ ഉപയോഗിക്കണേനും മാത്രം മതി കേട്ടോ പിന്നെയെന്ന് പറഞ്ഞാൽ ഇത് നല്ലോണം വറുത്താൽ ഞമ്മൾക്കിതൊരു ലഡു പോലെ ഒരു ഉണ്ടാക്കിയെടുക്കണം അതിന് കഴിയൂല മിക്സിയിലിട്ടടിച്ചുകാണ്ട് പാലെടുത്തതുകൊണ്ട് ഇതിങ്ങനെ ഒരു പൊടി പോലെ ഇരിക്കണം അപ്പോൾ അതിങ്ങനെ ചൂടാവണിങ്ങനെ ഇങ്ങനെ പൊടിയായി വരികയാണ് കട്ട ഒക്കെ ഉടഞ്ഞുകാണ്ട് ഇത് ഞമ്മളൊന്നും നോക്കാതാണ് വലിച്ചെറിയുന്ന സാധനമാണ് അപ്പോൾ ഇതുംകൊണ്ട് ഞമ്മക്കിങ്ങനെ ഒരുപാട് സ്നാക്കുകൾ പിന്നെ ചമ്മന്തിപ്പൊടി അങ്ങനെയൊക്കെ ഉണ്ടാക്കാൻ പറ്റൂട്ടോ ഇതൊരു പ്രാവശ്യം ഉണ്ടാക്കിയാൽ നമ്മൾ ഇനി തേങ്ങാപ്പീര കളയുന്നല്ല ടേസ്റ്റ് ആണ് ട്ടോ ഈ ഒരു സ്നാക്കിന് കുട്ടികൾക്കൊക്കെ ഭയങ്കര പിന്നെ എന്ന് പറഞ്ഞാൽ ഇത് പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയും ഒരു പണിയില്ല ഒരു രണ്ട് മിനിറ്റ് കൊണ്ട് ഇതൊന്ന് വറുത്തെടുക്കാനും കഴിയും കേട്ടോ ഇത് മാത്രം നമുക്കൊരു പണിയായി തോന്നണു പക്ഷേ ഇത് പെട്ടെന്ന് തീരും കാരണം അതിൽ വെള്ളമൊന്നും ഇല്ലാത്ത ചണ്ടി അല്ല കൊണ്ട് പെട്ടെന്ന് വറുവാട്ടോ ഇത്രയൊക്കെ ആകുമ്പോൾ നമുക്കിത് നിർത്തട്ടോ ഇപ്പം ഏകദേശം ഒരു ഉണങ്ങിക്കാണ്ട് നല്ലോണം ഒരു പൊടി പോലെ വന്നിരിക്കണേ അപ്പോൾ ഇതുവരെ മതിയിട്ട് നമുക്ക് നല്ല നമുക്ക് ആ ഉരുളാക്കാനൊക്കെ കൈ ഉള്ളൂ ഞാനതൊരു പാത്രത്തേക്ക് മാറ്റുകയാണ് തേങ്ങാപ്പീരൻ്റെ ഗുണങ്ങൾ അറിയാത്തത് കൊണ്ടാണ് ഞമ്മളിതൊക്കെ ഒഴിവാക്കണത് കേട്ടോ അപ്പോൾ ഈ ഗോതമ്പ് ഇല്ലേ ഗോതമ്പ് നമുക്ക് ഭയങ്കര ഇഷ്ടമാണ് ഗോതമ്പിൻ്റെ ചപ്പാത്തി ആയാലും എന്ത് സാധനമാണെങ്കിലും ഒരു മുപ്പത്തഞ്ച് വയസ്സ് മുതലുള്ള ആൾക്കാർക്ക് അത് തിന്നുമ്പോൾ ഒരു ആശ്വാസമാണ് കാരണം ഗോതമ്പിലൊന്നുമില്ല ഒരു ഫാറ്റും അങ്ങനത്തെ ഒന്നും ഇല്ല നമുക്ക് കൊളസ്ട്രോളോ അങ്ങനത്തെ ഫാറ്റുകളൊന്നും ശരീരത്തിൽ ഉണ്ടാവില്ല എന്നുള്ളതാണ് അതിൻ്റെ കാട്ടിലും നാല് മടങ്ങ് കൂടുതൽ ഫാറ്റുകളൊന്നും ഇല്ലാത്തതാണ് കേട്ടോ ഈ തേങ്ങാപ്പൈരാ അത് നമുക്ക് നമുക്കറിയാനിട്ടാണ് അപ്പോൾ അതിനൊരുപാട് പഠനങ്ങളൊക്കെ അത് തെളിയിച്ചിട്ടുണ്ട് നമുക്കതൊന്നും അറിയില്ല അപ്പം ഇനി ഞമ്മക്കായിക്ക് കുറച്ച് മിൽക്ക് മെയ്ഡ് ഒഴിച്ച് കൊടുക്കാം അപ്പം ഇതിൻ്റെ അടുത്തുള്ളതാണ് കേട്ടോ ചെയ്യുന്നത് എത്ര സ്പൂണോ ഒരു മൂന്ന് സ്പൂണൊക്കെ ഉണ്ടാവും കേട്ടോ അത് അപ്പോൾ അത് കഴിയാൻ അതിനെ അതാണ് ഞാനിത് ഫുള്ള് വെച്ച് കൊടുക്കുന്നത് അപ്പോൾ ഇത് എത്ര വാങ്ങി വെച്ചാലും കുട്ടികളത് അങ്ങോട്ട് കഴിച്ചു ഇനി നമുക്ക് ഇതൊരു സ്പൂണോ എന്തെങ്കിലും എടുത്ത് കണ്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത് ഇത്ര മിക്സ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കിത് കയ്യും കൊണ്ട് ഉരുളകളാക്കി എടുക്കാം അപ്പോൾ ഇത് ചൂടോടെ തന്നെ ആകുമ്പോൾ നമുക്ക് ശരിക്കും ഉരുളാക്കി എടുക്കാം കൈട്ടോ പിന്നെ കുറച്ച് കഴിഞ്ഞ് തണുത്ത് കഴിഞ്ഞാൽ നമുക്കിതിന് കഴിയൂല അപ്പോൾ നമുക്ക് ഇതൊന്ന് ഉരുളാക്കി എടുക്കാം ഇത് ഇതപ്പം നമ്മളെ അരിയുണ്ടി അതേപോലെ ഒന്നും ഭയങ്കര സെറ്റായൊന്നും നിൽക്കില്ല കേട്ടോ അങ്ങനെ ഒരു ഉരുളായ ഷേപ്പിൽ നിൽക്കുന്നേ ഉള്ളൂ കുറച്ച് ചെറുതായി ലൂസ് ചെയ്താൽ പക്ഷേ ഇത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാകും ആ നെയ്യ്ൻ്റെ അതൊക്കെ അതിൽ നെയ്യിലൊക്കെ ഇട്ട് വറുത്തതല്ലേ അപ്പോൾ ആ ടേസ്റ്റും മിൽക്ക് മെയ്ഡിൻ്റെ മധുരമൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാകും ഇതൊരു ഹെൽത്തി ആയിട്ടുള്ള നാല് മണി പലഹാരം കൂടിയാണ് കേട്ടോ അപ്പോൾ കുട്ടികൾക്ക് മാത്രമല്ല വലിയവർക്കൊക്കെ തിന്നാൽ ഇപ്പോൾ കുറച്ച് പ്രായമായവൽക്കാണെങ്കിലും കൊളസ്ട്രോൾ ഉള്ളവർക്കാണെങ്കിലൊക്കെ നമുക്കിത് ഉപയോഗിച്ചാൽ അവൾക്കൊക്കെ ഇഷ്ടപ്പെടും അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ആ സബ്സ്ക്രൈബിൻ്റെ അടുത്ത് കാണുന്ന ബെൽ ബെൽബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓൾന്ന് അടിച്ചാൽ ഞാൻ ഉണ്ടാക്കുന്ന ഇതേപോലെ ഹെൽത്തി സിമ്പിളായ റെസിപ്പികളൊക്കെ നിങ്ങൾ ഫോണിൽ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുന്നതാണ് അപ്പോൾ എല്ലാവരും ഇതൊന്നുണ്ടാക്കി നോക്കുക നമ്മൾ മുന്തിരി അണ്ടിപ്പരിപ്പൊക്കെ അങ്ങനെ ചെറുതായി ഇട്ടതുകൊണ്ട് എല്ലായിടത്തും ഞമ്മക്കത് കടിച്ചാനും കിട്ടും കുറച്ച് സ്ഥലത്ത് മാത്രമല്ല അപ്പോൾ ഇതേപോലത്തെ ഹെൽത്തി സിമ്പിളും ആയിട്ടുള്ള റെസിപ്പികളായിട്ട് ഞാൻ വീണ്ടും വരാം അലൈക്കും